നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കാരുണ്യത്താലാണ് മോദി മൂന്നാം തവണ അധികാരത്തിൽ വന്നിരിക്കുന്നത്. മൂന്നാം തവണ അധികാരത്തിൽ വന്ന മോദിയുടെ കഥയര ഏത് നിമിഷം വേണമെങ്കിലും അട്ടിമറിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെങ്കിലും അവർ തൽക്കാലം പ്രതിപക്ഷത്ത് ഇരിക്കുകയാണ്. പ്രതിപക്ഷത്ത് അവർ ഉറച്ച സ്വരം തന്നെ ഉയർത്തിയിരിക്കുന്നു. മോദി നടത്തിയ അഴിമതികൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തുവരുന്നു. ഹിന്ദുത്വ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അയോധ്യയിൽ മോദി നടത്തിയ അഴിമതിയുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അയോധ്യയിൽ രാമനഗരി തന്നെ കോടികൾ ചിലവിട്ട് മോദി നിർമ്മിച്ചു. രാമനഗരിയും അയോധ്യ ക്ഷേത്രവും അയോധ്യയിലെ രാമജന്മക്ഷേത്രവും ഒക്കെ ഹിന്ദുത്വ വോട്ടുകൾക്ക് പിന്തുണ നൽകുമെന്നും തങ്ങളിലേക്ക് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമുണ്ടാകുമെന്നും മോദി പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. അയോധ്യ സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലം പോലും ബിജെപിയെ കൈവിട്ടു. ഇപ്പോൾ രാമനഗരിയിലെ തീവട്ടിക്കൊള്ള ചർച്ചയാവുകയാണ്. അഴിമതിയുടെ കൂത്തരങ്ങാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പേരിൽ മോദി നടത്തിയിരിക്കുന്നത്. മോദി 240-ലേറെ കോടി ചിലവഴിച്ച് നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനു പിന്നാലെ ഇതാ രാമക്ഷേത്രം ചോർന്നിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നു. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച രാമക്ഷേത്രം അത് ചോർന്നൊലിക്കുകയാണ് എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. ബിജെപി എംപിമാർക്ക് പോലും ഈ കാര്യത്തിൽ മോദിയോട് അമർഷമുണ്ട്. അവർ തൽക്കാലം മിണ്ടുന്നില്ല എന്ന് മാത്രം. എന്നാൽ അയോധ്യയുടെ ജനങ്ങൾ ഈ തീവട്ടിക്കൊള്ള തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവർ ബിജെപി സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെ അവിടെ 8 നിലയിൽ പൊട്ടിച്ചത്. കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ അയോധ്യ പ്രതിപക്ഷം ഒരായുധമാക്കി മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല 4 സംസ്ഥാനങ്ങളിൽ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മഹാരാഷ്ട്ര, ഹരിയാന, കശ്മീർ, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ മഹാരാഷ്ട്ര വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. മഹാരാഷ്ട്രയിൽ ബിജെപിയും സഖ്യകക്ഷികളും തോറ്റു തുന്നം പാടും എന്നത് ഉറപ്പാണ്. ഏക്നാഥ് ഷിൻഡെ പക്ഷത്തുള്ള 7 MPമാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിന് തിരിച്ചടിയേറ്റാൽ ഉദ്ധവ് താക്കറെ പക്ഷത്തേക്ക് മടങ്ങും. അവർ ഔദ്യോഗിക ശിവസേനയിൽ ലയിക്കും. അതിനുള്ള ചർച്ചകൾ നടന്നുവരുന്നു. ഈ സാഹചര്യത്തിൽ ഈ 4 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മോദിയെ അട്ടിമറിക്കാൻ ഇന്ത്യ മുന്നണി ഇറങ്ങും. പല ബിജെപി MLA മാരും മറ്റ് പാർട്ടികളിൽ നിന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുവന്ന അഴിമതിയുടെ പേരിൽ ഇഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും CBI കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മറ്റ് പാർട്ടികളിൽ നിന്നും ബിജെപിയിലെത്തിച്ച ഒരുപാട് MPമാരുണ്ട്. അജിത് പവാർ വിഭാഗം അടക്കമുള്ള ഒരുപാട് കക്ഷികളുണ്ട്. ഇവരെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യ മുന്നണി ഒരു സർക്കാർ രൂപീകരിക്കാൻ ഇറങ്ങിയാൽ ഇന്ത്യ മുന്നണിക്ക് പിന്നിൽ അണിനിരക്കും. ഇതാണ് മോദിയെ വിറളി പിടിപ്പിക്കുന്നത്. മാത്രമല്ല ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മോദി ജയിലിലേക്ക് പോവുകയും ചെയ്യും. കാരണം അയോധ്യയിൽ നടത്തിയ തീവട്ടിക്കൊള്ളയ്ക്ക് അന്വേഷണം പ്രഖ്യാപിക്കും ഇന്ത്യ മുന്നണി. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാനാണ് മോദി ശ്രമിക്കുന്നത്. മോദിയുടെ ശരീരഭാഷയൊക്കെ മാറിയിരിക്കുന്നു. മുമ്പ് മോദിയുടെ ശരീരഭാഷ വളരെ അധികാരത്തിന്റെ ഏകാധിപതിയുടെ ശരീരഭാഷയാണ്. ഇപ്പോൾ അതൊക്കെ മാറി സൌമനസ്യത്തോടുകൂടി മോദി പെരുമാറാൻ പഠിച്ചിരിക്കുന്നു. ഇന്നത്തെ പാർലമെന്റിൽ ഇന്ത്യ മുന്നണി ഒരു കാര്യം വ്യക്തമാക്കി. മോദി പറയുന്നതും കേട്ട് കസേരയിൽ ഇരിക്കാനല്ല പ്രതിപക്ഷം. ശക്തമായ പ്രതിപക്ഷമാണ്. രാഹുൽഗാന്ധി മോദിക്കെതിരെ ആഞ്ഞടിച്ചത് ഉദാഹരണം. എന്തായാലും അയോധ്യയിലെ രാമക്ഷേത്രം മോദിക്ക് ജയിലിലേക്കുള്ള വഴി തുറക്കും എന്നത് ഉറപ്പാണ്. 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ 4 സംസ്ഥാനങ്ങളിലും BJP പരാജയപ്പെട്ടാൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടാൽ, BJPയുടെ ജാതകം അല്ലെങ്കിൽ മോദിയുടെ ജാതകം അതോടെ തീരുമാനിക്കും.